നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. തൃശൂർ അതിരൂപത ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിനെ ഒരുപറ്റം വൈദികരും വിശ്വാസികളും അല്പം മുമ്പ് ബിഷപ്പ് ഹൗസിലെത്തി ഉപരോധിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഏകീകൃത കുർബാനയിലുള്ള പ്രതിഷേധമാണ് വൈദികരും വിശ്വാസികളും നേരിട്ടെത്തി അറിയിച്ചത്. കുർബാന കുരുക്കാകുമോ? സിറോ മലബാർ സഭയുടെ കീഴിലുള്ള ദേവാലയങ്ങളിൽ സിനഡ് തീരുമാനിച്ചത് പ്രകാരം ഏകീകൃത വിശുദ്ധ കുർബാന നാളെ മുതൽ നടപ്പിലാക്കുമെന്ന് കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ സർക്കുലർ. എന്നാൽ നിലവിലെ രീതിയായ ജനാഭിമുഖ കുർബാന തുടരാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുമതി നൽകിയതായി ഇപ്പോൾ റോമിലുള്ള മെത്രപ്പൊലീത്തൻ വികാരി മാർ ആന്റണി കരീൽ. സിനഡ് തീരുമാനം പ്രാവർത്തികമാക്കണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയും പാലക്കാട് രൂപതയും വൈദികരോടും വിശ്വാസികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടെ വൈദികരും വിശ്വാസികളും ആരെ കൊള്ളും ആരെ തള്ളും എന്നറിയാതെ തികഞ്ഞ ധർമ്മ സങ്കടത്തിലായിരിക്കുകയാണ്. പ്രാർത്ഥനയെ ചൊല്ലി ഞായറാഴ്ച ദിവസമായ നാളെ ദേവാലയങ്ങളിൽ സംഘർഷമുണ്ടാകുമോ? പ്രാർത്ഥനയിൽ പോരോ? ജനം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു മാധ്യമപ്രവർത്തകൻ ശ്രീ റോയ് മാത്യു, വേൾഡ് ക്രിസ്ത്യൻ കൗൺസിൽ ചെയർമാൻ ശ്രീ കെന്നഡി കരിമ്പിൻ കാലായിൽ, വേൾഡ് ക്രിസ്ത്യൻ കൗൺസിൽ സെക്രട്ടറി ശ്രീ പ്രിൻസൺ സ്റ്റീഫൻ പള്ളത്ത്, അൽമായ മുന്നേറ്റം പ്രതിനിധി ശ്രീ ഷൈജു ആന്റണി എന്നിവരാണ് അതിഥികളായി പങ്കെടുക്കുന്നത്. എല്ലാ അതിഥികളെയും ജനം ഡിബേറ്റിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ കെന്നഡി കരിമ്പിൻ കാലയിൽ, വിശുദ്ധ കുർബാന അർപ്പണം ഏകീകൃത രീതിയിലാക്കാൻ സിനഡ് തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ടുടലെടുത്ത അജപാലന പ്രശ്നങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും അതുപോലെ പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിൻ്റെ പ്രിഫെക്ട് കർദിനാൾ ലെയനാർദോ സാന്ദ്രിയെയും ധരിപ്പിക്കുകയും ഇരുവരും ഉചിതമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതായി മെത്രപ്പൊലീത്തൻ വികാരി മാർ ആന്റണി കരീൽ അറിയിച്ചിട്ടുണ്ട്. അതായത് ഏകീകൃത കുർബാന അർപ്പണം വേണ്ട, മാർപ്പാപ്പ രേഖാമൂലം അറിയിച്ച സ്ഥിതിക്ക് ഈ കർദിനാളിൻ്റെ സർക്കുലറിന് എന്ത് പ്രസക്തിയാണുള്ളത്? നമ്പ്യരെ, തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, ജനം ചാനലിൻ്റെ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ അതിനകത്ത് അനിൽ നമ്പ്യാരൊഴിച്ച് ബാക്കിയെല്ലാം ക്രിസ്ത്യൻ നാമധാരികളാണ് ഇരിക്കുന്നത്. ഒരൊറ്റ മനുഷ്യൻ്റെയും തല നേരെ അഭിമാനപൂർവ്വം നേരെ നിൽക്കാവുന്ന ഒരു സ്ഥിതിയില്ല. ജനം ചാനലിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ആർച്ച് ബിഷപ്പിനെ, അതും വളരെ സഭയിലെ വളരെ സീനിയറായ ഒരു ആർച്ച് ബിഷപ്പിനെ, കുറച്ച് പുരോഹിതരും ഒന്ന് രണ്ട് അൽമായരും ഉണ്ടെന്ന് തോന്നുന്നു. അവർ ഖരാവോ ചെയ്യുന്ന മാതിരിയുള്ള സീനുകളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പരിതാപകരം, വളരെ ഖേദകരം എന്നേ പറയാൻ കഴിയൂ ഇതിനെ. തീർച്ചയായിട്ടും സിറോ മലബാർ സഭയുടെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നവംബർ 28 ഏകീകരിച്ച രീതിയിലുള്ള കുർബാനക്രമം നടപ്പിലാക്കുമെന്ന് വളരെ നാളുകൾ എടുത്ത്, അല്ലാതെ ഒന്ന് രണ്ട് ദിവസം കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ അല്ല, വർഷങ്ങൾ കൊണ്ട്. ഓർക്കുക, 99 തന്നെ തീരുമാനമെടുത്തതാണ് ഇത്തരം ഒരു പുതിയ കുർബാനയുടെ ഒരു കാര്യം. പക്ഷേ അത് സാവധാനം നടപ്പാക്കാനുള്ള ഒരു ഡേറ്റ് നീണ്ടു നീട്ടി ഏറ്റവും അവസാനം 2021 നവംബർ 28 നമുക്ക് നമ്മുടെ സഭയിൽ, ആഗോള സഭയിൽ തന്നെ ഒന്നിച്ച് അത് തുടങ്ങണം എന്ന് നമ്മൾ സിനഡ് തീരുമാനമെടുക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സഭയിൽ
നമുക്ക് അറിയാം മറ്റ് ഇപ്പോ ഒരു ഒരു ഇസ്ലാം മതവിശ്വാസം എടുത്തോളൂ അതുപോലെയുള്ള ഈ സെമിറ്റിക് മതങ്ങളിലെല്ലാം ഏറെക്കുറെ ഏകീകൃതമായ രീതിയിലായിരിക്കും അതിന്റെ അവരുടെ പ്രാർത്ഥനാ ക്രമവും എല്ലാ കാര്യങ്ങളും ഈ സിറവലബ സഭയിൽ പല കാരണങ്ങൾ കൊണ്ടും പല രൂപതകളിൽ പല രീതിയിലുള്ള വ്യത്യാസങ്ങളും ഒക്കെ കണ്ടിരുന്നു പ്രാർത്ഥനകളിലും അതിന്റെ അതിന്റെ എന്താ റിച്വൽസിലും ആ രീതിയിലുള്ള മറ്റു കണ്ടിരുന്നു ഇത് ഏകീകരിച്ച രീതിയിലാക്കണം എന്ന് സിറോ മലബാർ സിനഡ് തീരുമാനിക്കുന്നു ചങ്ങനാശ്ശേരി അതിരൂപതയിൽ പെട്ട പാല കാഞ്ഞിരപ്പള്ളി അങ്ങനെ ആ ഒരു മേഖല അവിടെ മുഴുവനും അതുപോലെ തന്നെ സഭയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഒരു അൽത്താര അഭിമുഖ കുർബാനയായിരുന്നു എന്ന് വെച്ചാൽ പുരോഹിതൻ കുർബാന ബലിയർപ്പിക്കുമ്പോൾ വിശുദ്ധ രൂപത്തെ നോക്കിക്കൊണ്ടാണ് കുർബാന ചൊല്ലിയിരുന്നത് എറണാകുളം അടക്കമുള്ള ചുരുക്കം ചില സ്ഥലങ്ങളിൽ പുരോഹിതര് വർഷങ്ങളായി ജനങ്ങളെ നോക്കി സംസാരിക്കുകയും ജനങ്ങളോട് അതാണ് ജന അഭിമുഖം എന്ന രീതിയിൽ വരുന്നത് പക്ഷേ നമ്മൾ ഒരു ഏകീകൃത രൂപം കൊണ്ടുവരാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരുപാട് കൺസിലിയേഷന്റെ ഭാഗമായിട്ടാണ് അച്ഛന്മാരുമായിട്ടൊക്കെ പിന്നെ ബിഷപ്പുമാർ ഒരുപാട് കാലങ്ങൾ സംസാരിച്ച ശേഷമാണ് 50-50 എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നത് ഒരു 50% കുർബാനയുടെ സമയം നമുക്ക് പിന്നെ ക്രിസ്തു രൂപത്തെ അൽത്താര അഭിമുഖമായിട്ട് നിൽക്കാം ബാക്കി 50% സമയം പകുതി സമയം നമുക്ക് ജനാഭിമുഖമായിട്ട് കുർബാന ചൊല്ലാമെന്ന് തീരുമാനിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി അങ്ങനെയുള്ള ആ തരം മേഖലയിലുള്ള പുരോഹിതർക്ക് അതിനകത്ത് ചില ബുദ്ധിമുട്ടുകൾ അവർ പറഞ്ഞു പക്ഷേ അപ്പോൾ സിനഡ് അതിനെ സംസാരിക്കുകയും അവരോട് ഇത്തരത്തിലൊരു കൺസിലിയേഷനിലേക്ക് എത്തണം സഭയ്ക്ക് ലോകവ്യാപകമായി ഒരൊറ്റ രീതി കൊണ്ടുവരണം വൺ ചർച്ച് വൺ ലിറ്ററജി എന്ന രീതിയിലേക്ക് നമുക്കിത് കൊണ്ടുവരണമെന്ന് പറഞ്ഞു അങ്ങനെ അവരെല്ലാം സമ്മതിക്കുന്നു ആ രീതിയിലേക്ക് വരുന്നു ഈ എറണാകുളം അങ്കമാലി അതിരൂപത മാത്രമാണ് പല കാര്യങ്ങളിൽ എന്ന പോലെ തന്നെ ഒരു ഒരു അടിസ്ഥാനമില്ലാത്ത രീതിയിൽ അതായത് ഒരു സഭയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഏറ്റവും ഉന്നതമായ ബോഡി എടുത്തൊരു തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അതിനെ ലംഘിക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടുകൂടി അതിനെ ഖണ്ഡിക്കുന്നത് ഇപ്പോൾ നാളെ ഈ കുർബാനക്രമം ഈ സഭയിൽ ആകമാനം നടപ്പിലാകുമ്പോൾ നോക്കൂ വിഡ്ഢികളായിരിക്കുന്നത് ആരാണ് ഈ സഭയുടെ സിനഡിന് വിധേയരായി ഈ സിനഡിന്റെ തീരുമാനത്തിന് വഴങ്ങിക്കൊണ്ട് ഈ സിനഡിനോട് തീരുമാനത്തിനോടൊപ്പം ചേർന്ന് നിന്ന ചങ്ങനാശ്ശേരി അതിരൂപതയും പാലയും കാഞ്ഞിരപ്പള്ളി അടങ്ങുന്ന അവർ വിഡ്ഢികളായില്ലേ അവരിപ്പോ പരിഷ്കരിച്ച കുർബാന നാളെ മുതൽ ചൊല്ലുക അവര് ഇത്രയും നാൾ ചൊല്ലിയിരുന്ന അതിൽ നിന്ന് ക്രമത്തിൽ നിന്ന് മാറി സിനഡിനോട് സഭയോട് ചേർന്ന് നിന്ന് ചൊല്ലുമ്പോ ഇവിടെ കുറെ പേര് മിടുക്കലായിട്ട് മാറുക ഇത് സഭയിൽ അനുവദിക്കാവുന്ന ഒരു കാര്യമല്ല ഞാൻ തുടക്കത്തിൽ തന്നെ എൻ്റെ മറ്റുള്ള അരുതിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ വാചകത്തിൽ ഒന്നുകൂടെ കൂട്ടിച്ചേർത്തുകൊള്ളട്ടെ ഇതിനൊക്കെ കാരണക്കാരനായിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രോപൊളിറ്റൻ വികാരി മാർ കരിയിൽ സിനഡ് അംഗം സിനഡിൻ്റെ സെക്രട്ടറി അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി എന്ന നിലയിൽ എറണാകുളം അങ്കമാലിയുടെ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന മാർ കരിയിൽ രാജിവെക്കണം എന്ന് ഔദ്യോഗികമായി തന്നെ ഞാൻ കടുത്ത ഭാഷയിൽ തന്നെ ആവശ്യപ്പെടുന്നു അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചേ തീരൂ ആന്റണി കരിയിൽ പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തോടൊപ്പം ആണെന്നാണല്ലോ താങ്കൾ വായിച്ചില്ലേ എന്റെ കൈവശമുണ്ട് അദ്ദേഹത്തിന്റെ ഇന്നത്തെ സർക്കുലർ പ്രസ്താവന തീർച്ചയായിട്ടും ഞാൻ വായിക്കാതെ ഒന്നും ഇരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഈ സഭയിൽ ഈ സിനഡിന്റെ അംഗമായിരുന്നിട്ട് ഇപ്പോ ഞാൻ ചോദിക്കട്ടെ ഈ സിനഡിനെ ബോധ്യപ്പെടാത്ത അല്ലെങ്കിൽ ഈ സിനഡിനെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത എന്ത് കാര്യങ്ങളും എന്ത് ആവശ്യങ്ങളുമായിട്ടാണ് ഇവര് വത്തിക്കാനിലേക്ക് പോയത് മേജർ ആർച്ച് ബിഷപ്പിന്റെ അനുവാദമില്ലാതെ വത്തിക്കാനിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെയും മുകളിലത്തെ ഒരു ഒരു ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് പോയി പക്ഷേ ഞാൻ കർദിനാൾ ആലഞ്ചേരി വിശ്വാസമില്ല വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവർ നേരെ വത്തിക്കാനിലേക്ക് പോയി അതിനെന്താ തെറ്റ് വത്തിക്കാന്റെ പൂർണ്ണമായ അനുവാദത്തോടു കൂടിയാണ് സഭാ സിനഡ് ഈ കാര്യം പ്രഖ്യാപിച്ചത് സഭാ സിനഡ് ഈ കഴിഞ്ഞ ടൈമിൽ കൂടിയപ്പോഴത്തേക്കും കംപ്ലീറ്റ് വത്തിക്കാന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് ഈ ഡേറ്റ് അടക്കമെല്ലാം തീരുമാനിച്ച് അത്തരം കൽപ്പനകളെല്ലാം അത്തരം രേഖകളെല്ലാം സിനഡ് പുറത്തു വിടുകയും ചെയ്തു ഔദ്യോഗികമായി സഭയുടെ PRO അത് പുറത്തു വിടുകയും ചെയ്തതാണ് എല്ലാ അർത്ഥത്തിലും വത്തിക്കാന്റെ അനുവാദത്തോടുകൂടി തന്നെയാണ് ഇത്തരം നീക്കം എന്തിനെതിർക്കണം പൗരസ്ത്യ കാനൻ നിയമത്തിലെ 1538 കാനൻ പ്രകാരം രൂപത മെത്രാന്മാർക്ക് നൽകിയിട്ടുള്ള അധികാരം പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യാലയം ഒരിക്കലും പിൻവലിച്ചിട്ടില്ല എന്നാണ് മാർ ആന്റണി കരിയിൽ വ്യക്തമാക്കുന്നത്
ഇതിന്റെ പിൻബലത്തിലാണോ ഏകീകൃത കുർബാനയെ എതിർക്കുന്നത് അതോ വർഷങ്ങളായി പിന്തുടർന്നു പോരുന്ന ഒരു പ്രാർത്ഥനാ സമ്പ്രദായത്തിൽ മാറ്റം വരുത്തിയതാണോ താങ്കളെ പോലുള്ളവരെ ചൊടിപ്പിച്ചത് വളരെ പ്രധാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം ശ്രീ അനിൽ നമ്പ്യാർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ് ഈ ജനാഭിമുഖ കുർബാന എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായത് ഈ കേരളത്തിൽ സാമൂഹിക പരിഷ്കരണത്തിന്റെ ഭാഗമായി അനവധി ആചാരങ്ങളെ ലംഘിച്ചിട്ടുണ്ട് ആചാര ലംഘനങ്ങൾ നടന്നിട്ടുണ്ട് നിരവധിയായ ആചാര ലംഘനങ്ങളിലൂടെയാണ് ഈ സമൂഹം ഒരു പരിഷ്കൃത സമൂഹമായി മാറിയത് അത്തരത്തിൽ ഈ ആഗോള കത്തോലിക്ക സഭയിൽ ലോകമെമ്പാടുമുള്ള കത്തോലിക്ക സഭയിൽ പിന്തുടർന്നു വന്നിരുന്ന ഒരു ആചാരത്തിന്റെ ലംഘനം ഏതാണ്ട് 60 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു 60 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു ഒരു ആചാരത്തിന്റെ ലംഘനം അതുവരെ കത്തോലിക്ക സഭയിലെ ലോകമെമ്പാടുമുള്ള മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മനുഷ്യരും വിശ്വസിച്ചിരുന്നത് ദൈവം വരുന്നത് കിഴക്ക് ദിക്കിൽ നിന്നാണെന്നാണ് അതുകൊണ്ട് എല്ലാവരും കിഴക്കോട്ട് നോക്കി കുർബാന ചൊല്ലിയിരുന്നു അതുവരെ ഇവരെല്ലാവരും ഭിത്തിയിൽ നോക്കി കുർബാന ചൊല്ലിയിരുന്നു അത് ഷെജു ആന്റണി സൂമിലാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ റോയ് മാത്യു കുർബാനയെ ചൊല്ലി ഇത്രയൊക്കെ കോലാഹലം വേണോ ശ്രീ റോയ് മാത്യു അനിലെ ഞാനും അനിലും നമ്മുടെ ഈ പാനലിൽ ഇരിക്കുന്ന എല്ലാവരും ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ലോകം തന്നെ ഈ കോവിഡിൻ്റെ പുതിയ വേരിയൻ്റായ ഒമിക്രോൺ എന്ന് പറയുന്ന പുതിയ വൈറസിൻ്റെ ആക്രമണത്തെക്കുറിച്ച് ഭയചകിതരായി നമ്മൾ ലോകം മുഴുവൻ നിൽക്കുമ്പോഴാണ് മനുഷ്യരാശിക്ക് യാതൊരു ഗുണമോ നേട്ടമോ ഇല്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടുകയും അതേക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് ഇല്ലേ നാളെ ഈ പള്ളികൾ ഉണ്ടാകുമോ നാളെ ഇവർ ഈ പറയുന്ന ജനാഭിമുഖ കുർബാനയോ അല്ലെങ്കിൽ നേരെ തിരിഞ്ഞു നിന്നുള്ള കുർബാനയോ ഉണ്ടാകുമോ എന്ന് ലോകം ഭയപ്പെട്ടു നിൽക്കുന്ന ഈ നിമിഷത്തിലാണ് ലോകത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കൾ ഭരണകർത്താക്കൾ ഒക്കെ തന്നെ ഇതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടക്കുകയാണ് ഇന്ന് തന്നെ ഇന്ന് രാവിലെ ഏതാണ്ട് 6.5 മണിക്കൂറാണ് നമ്മുടെ പ്രധാനമന്ത്രി ആരോഗ്യ വിദഗ്ധരും പോളിസി നേതാക്കളുമായിട്ടൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ മുട്ടിലും മൂലയിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങ് ഈ ഇന്ത്യയിലെ ഈ ഒരു സംസ്ഥാനത്തെ പ്രബല ക്രൈസ്തവ സഭയായ സീറോ മലബാർ സഭയിലെ ഒരുപറ്റം ആൾക്കാർ അല്ലെങ്കിൽ ഒരുപറ്റം വിശ്വാസികളും ഒരുപറ്റം ബിഷപ്പുമാരും ഒരുപറ്റം വൈദികരുമൊക്കെ ചേർന്ന് തികച്ചും ആഭാസകരവും ജുബുസ്കാപരവുമായ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തുകയാണ് അതിനെക്കുറിച്ച് ഏറ്റുമുട്ടുകയാണ് ഇല്ലേ ഒരു ഇതിനകത്ത് ഏറ്റവും മനസ്സിലാവാത്ത 1-2 റീസൺസ് എന്ന് പറയുന്നത് സാധാരണ വിശ്വാസികൾക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനം അവനെ ഇവർ പറയുന്ന ആത്മീയ രക്ഷയുടെ അല്ലെങ്കിൽ വിമോചനത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കാൻ ഇത്തരം പരിഹാസ്യമായ നടപടികൾ കൊണ്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം ആ കാര്യത്തിൽ ഈ ബിഷപ്പുമാർക്കോ വൈദികർക്കോ ഒന്നും ഒരു കൃത്യമായ ഒരു മറുപടി പോലുമില്ല കിഴക്കോട്ട് നിന്ന് പ്രാർത്ഥിച്ചാലാണോ സ്വർഗത്തിലേക്ക് പോകുന്നത് പടിഞ്ഞാറോട്ട് നിന്ന് പ്രാർത്ഥിച്ചാലാണോ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നത് ജനാഭിമുഖ്യ കുർബാന കണ്ട് നടത്തിയാലാണോ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നത് അതോ നിങ്ങൾ നേരെ തിരിഞ്ഞു എന്നുള്ള കുർബാനയിലേക്ക് പോയാൽ അൽത്താരയിലേക്ക് നോക്കിയുള്ള കുർബാനയിലേക്കാണോ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നു എന്നുള്ള ചോദ്യത്തിന് പോലും ഇവരുടെ ഒന്നും പക്കൽ മറുപടിയില്ല അതാണ് ഞാൻ കാലങ്ങളായി ഞാൻ പറയുന്നത് ഇത് ഈ വൈദിക സമൂഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസൃതമായി നിങ്ങൾ നിങ്ങളുടെ വിശ്വാസികളെ കബളിപ്പിക്കുകയും അവരുടെ വിശ്വാസത്തെ അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്ത് എന്തുകൊണ്ടാണ് യൂറോപ്പിലും അമേരിക്കയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പള്ളികളിൽ ചെറുപ്പക്കാർ പോകാത്തത് എന്തുകൊണ്ടാണ് പള്ളികൾ അവിടെ ബാർ ഹോട്ടലായും മറ്റ് വ്യഭിചാര കേന്ദ്രങ്ങളായും മാറുന്നു എന്നുള്ളത് മാത്രം അന്വേഷിച്ചാൽ മതി ഇതാണ് ഇതിൻ്റെ പ്രധാന ഘടകം അല്ലാതെ ഇവർ യേശു ക്രിസ്തുവിലല്ല വിശ്വസിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളിലല്ല യേശു ക്രിസ്തു പറഞ്ഞ മാർഗങ്ങളിലൂടെയല്ല ഈ ലോകത്തെ സഭകൾ മിക്കതും ചലിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാണുന്ന ഈ ആഭാസകരമായ കോലാഹലങ്ങൾക്ക് ഇവിടെയൊക്കെ സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത് ഞാനൊരു സിമ്പിൾ കാര്യം എനിക്ക് ഈ സഭയുടെ വചനങ്ങളെക്കുറിച്ചോ എനിക്ക് ഈ സഭയുടെ പഠിപ്പിക്കലേക്കുറിച്ചൊന്നും ഒരു സഭയുടെ പഠിപ്പിക്കലേക്കുറിച്ചൊന്നും എനിക്ക് വലിയ അഭിപ്രായമില്ല കാരണം ഇതൊരു കച്ചവടമാണ് ഇതൊരു തട്ടിപ്പാണ് അപ്പോൾ ഇത് അതിനുവേണ്ടിയുള്ള മേമ്പൊടികൾ മാത്രമായി നമ്മൾ കണ്ടാൽ മതി ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ഉദ്ദേശിക്കുന്നു യേശു ക്രിസ്തു അദ്ദേഹത്തിൻ്റെ ക്രൂശാരോഹണത്തിന് മുമ്പായിട്ട് അതായത് പെസഹായുടെ അന്ന് രാത്രിയിലാണ്
ഈ കുർബാന എന്ന് പിന്നീട് വന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത്. ഞാൻ ആ ബൈബിളിലെ രണ്ട് വാചകം ശ്രീ കന്നഡയുടെയും ശ്രീ ഷൈജുവിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എൻ്റെ ശരീരമെന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ യേശു ക്രിസ്തു ഇത്തരത്തിൽ ഈ പാനപാത്രം അല്ലെങ്കിൽ അപ്പവും വീഞ്ഞും എടുത്ത് വാഴ്ത്തി കൊടുക്കുമ്പോൾ അത് കിഴക്കോട്ട് നോക്കി നിന്നാണോ, അത് ഇരുന്നുകൊണ്ടാണോ, നിന്നുകൊണ്ടാണോ, കിടന്നുകൊണ്ടാണോ എന്ന് ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല. ദൈവജ്ഞാനികളായ അല്ലെങ്കിൽ ദൈവശാസ്ത്രജ്ഞന്മാർ ആ യേശു ക്രിസ്തു ഏത് തരത്തിൽ നിന്നുകൊണ്ടാണ് ഈ തൻ്റെ ശിഷ്യന്മാർക്ക് ഈ അപ്പവും വീഞ്ഞും നൽകിയെന്നുള്ളതിനെക്കുറിച്ച് ബൈബിളിൽ ഒരിടത്തും ഏത് ഘട്ടത്തിൽ ഇവരീ പറയുന്ന പോലെ അല്ലെങ്കിൽ ജനാഭിമുഖമായിട്ടാണോ കിഴക്കോട്ട് തിരിഞ്ഞാണോ പടിഞ്ഞാറോട്ട് നിന്നാണോ എന്നുള്ള കാര്യത്തിൽ ബൈബിൾ ഒരിടത്തും ഒരു കൃത്യത പറയുന്നില്ല. അത് ആ ഒരു അതാണ് സാധാരണ വിശ്വാസി ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പം ഇത് ഈ ഇത്തരം ആചാരങ്ങൾ ഇത്രയും അനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് ആർക്കു വേണ്ടിയാണ്, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് ഈ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ദൈവവിശ്വാസത്തിൽ അടിസ്ഥാനമായ ഒരു കാര്യമാണോ ഈ പറയുന്നതെന്നുള്ളത് ഒരു സാധാരണക്കാരൻ എന്നുള്ളതിൽ എൻ്റെ സംശയമാണ്. നിങ്ങൾക്ക് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം, അത് ഇത് ഒരു സാധാരണ വിശ്വാസി ഒരു പക്ഷേ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതായിരിക്കാം. ഓക്കെ, ഷൈജു ആന്റണി, ഷൈജു ആന്റണി വളരെ ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിനുള്ള മറുപടി മാത്രമല്ല, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് താങ്കൾക്ക് മറുപടി നൽകാം പെട്ടെന്ന്. ശ്രീ റോയ് മാത്യു പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെ. വീണ്ടും സാങ്കേതിക പ്രശ്നം. ഞാൻ കെന്നഡിയിലേക്ക് പോകുന്നു. കെന്നഡി, റോയ് മാത്യു ഉന്നയിച്ച ചോദ്യം അത് സാധാരണ വിശ്വാസികളുടെ മനസ്സിലുള്ള ചോദ്യമാണ്. അതിന് മറുപടി, ഇപ്പോൾ നമ്മളൊക്കെ പറയുന്നത് മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും പൂവിലും പുഴുവിലുമൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നല്ലേ, ഒംനിപ്രസൻസ് ആണ്. അപ്പോൾ പ്രത്യേകിച്ച് കിഴക്ക് തിരിഞ്ഞ് വേണോ അല്ലെങ്കിൽ ജനാഭിമുഖം വേണോ, അങ്ങനെയൊക്കെയുള്ള സമ്പ്രദായങ്ങൾ ആര് കൊണ്ടുവന്നു? അത് ബൈബിളിൽ ഇല്ല. യേശു ക്രിസ്തു ഇപ്പോൾ നേരത്തെ റോയിമാത്യു ചൂണ്ടിക്കാണിച്ചതുപോലെ അപ്പവും വീഞ്ഞും കൊടുത്തത് എങ്ങനെയാണ്? അവിടെ കിഴക്കും പടിഞ്ഞാറും തെക്കൊന്നും ഇല്ല, ഇതൊക്കെ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ എന്തിനു കൊണ്ടുവന്നു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ലേ? അല്ല, ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ശ്രീ റോയ് മാത്യു റോയ് സാറിനോട് പിണങ്ങരുത്. കാരണം ഞാൻ ഇതുവരെ പിന്നെ ചാനലിൻ്റെ ചർച്ചകളിൽ റോയ് സാർ ഇരിക്കുമ്പോൾ ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇനി അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം റോയ് സാർ ഒരു കത്തോലിക്കനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിന് തമ്മിലെ വേറൊന്നും പറയുന്നില്ല, ഞാൻ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. കത്തോലിക്കനാണോ എന്ന് എനിക്ക് സംശയമാണ്. അതിലുപരി ഒരു ദൈവവിശ്വാസി ആണോ എന്ന് പോലും എനിക്ക് സത്യത്തിൽ സംശയമുണ്ട്. കാരണം ഒരു ദൈവവിശ്വാസിയായ ഒരാൾ പറയുന്ന വാചകമൊന്നും അല്ല റോയ് മാത്യു സാർ എടുത്ത് വിടുന്നത്. നല്ല ഷാർപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ചില കാര്യങ്ങളിലൊക്കെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്, താനും തെറ്റില്ല. പക്ഷേ ഒരു ഈ സഭയെന്ന് പറയുന്നത് ഒരു ഭൂലോക തട്ടിപ്പ് ഉടായ്പ ഏർപ്പാടാണെന്നും ഇതിനകത്ത് ഈ ആരാധക്രമവും ഇത്തരം ഈ കുർബാന അടക്കമുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ജനത്തിന് ഒരു ഗുണവുമില്ലാത്ത വെറും ടൈം വേസ്റ്റ് ആണെന്നൊക്കെ അദ്ദേഹം. അല്ല ശ്രീ കെന്നഡി, ഈ കർദിനാൾ ആലഞ്ചേരിക്കെതിരെ എത്ര കേസുകളുണ്ട് ഇപ്പോ? അപ്പൊ സ്വാഭാവികമായി സംശയിക്കില്ലേ തട്ടിപ്പും തരികയുടെ ഒക്കെ ആണോ എന്ന്? അല്ല, ഈ സഭയ്ക്കകത്ത് ഭൂമി വിറ്റതുമായി ഭൂമിയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ചില കേസുകളുണ്ടായി. ആ കേസിനകത്ത് സഭയുടെ തലവൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. ഈ സഭയ്ക്കകത്ത് ഈ ക്രിസ്ത്യൻ സഭയുടെ ഒരു പ്രത്യേകത ഏതാണ്? എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആസ്ഥാന രൂപതയാണ്. ബസലിക്ക പള്ളി ആസ്ഥാന പള്ളിയാണ്. അങ്ങനെ അത്തരം അവിടെ നടക്കുന്ന വിഷയങ്ങളിൽ നേരിട്ട് തന്നെ സഭാതലവന് ഉത്തരം പറയാനുള്ള ബാധ്യത വരുന്നു. അവിടെ ഭൂമി വിറ്റാലും ഒക്കെ ആ ഭൂമി വിറ്റ ഭൂമി ഏതാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയണമെന്നില്ല, പക്ഷേ ഒപ്പ് അദ്ദേഹത്തിൻ്റെ ആയിരിക്കും. അപ്പോൾ ഡോക്യുമെന്റലി ലീഗലി അദ്ദേഹത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യത വന്നു ചേരും. അപ്പൊ കേസ് വന്നാലും വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതെ, അല്ല, അതാണ് യാഥാർത്ഥ്യം, അതാണ് യാഥാർത്ഥ്യം. വാദത്തിന് വേണമെങ്കിൽ നമുക്ക് തിരിച്ച് അദ്ദേഹം ഭൂമി വിറ്റു, അദ്ദേഹം ഒപ്പിട്ടു, അദ്ദേഹം നഷ്ടപ്പെടുത്തി എന്നൊക്കെ പറയാം. പക്ഷേ ഈ സംവിധാനം മുഴുവൻ കഴിഞ്ഞിട്ട് ഒപ്പിടുന്ന ഒരു ബാധ്യത മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അതൊക്കെ നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തതാണ്. ഇവിടെ ഇപ്പൊ സംഭവിച്ചതെന്നാണ്, സഭാതലവൻ മേജർ ആർച്ച് ബിഷപ്പ് നാളെ മുതൽ പുതിയ കുർബാന നടക്കണമെന്ന്, പരിഷ്കരിച്ച് കുർബാന നടപ്പാക്കണമെന്ന് എന്ന സിനഡിന്റെ തീരുമാനം വ്യക്തമായി പറയുമ്പോൾ
അദ്ദേഹത്തിന്റെ വികാരി എന്ന പദവിയിൽ മാത്രം ഇരിക്കുന്ന ബിഷപ്പ് കരിയിൽ പറയുകയാണ് നടക്കില്ല. നമുക്കറിയാം സാധാരണഗതിയിൽ അങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും അനന്തര ഫലം. അതിന് പ്രത്യേകിച്ച് നമുക്ക് അല്ല കരിയില്ല, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിന്തുണയുണ്ട്. താങ്കൾ അത് മനസ്സിലാക്കുക. തെറ്റാണ്, അതെങ്ങനെ തെറ്റാണെന്ന് പറയും? അതെ തെറ്റാണ്. ഇവര് ഒരു അല്ല ഒരു ഒരു കാനൻ നമ്പർ കോട്ട് ചെയ്തൊക്കെയാണ് ഇവർ ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ കാനൻ നമ്പർ പ്രകാരം തന്നെ വക്കീം പിതാവിന്റെ കാലത്ത് പോലും മെത്രാന് അന്ന് ഡിസ്പെൻസേഷൻ കൊടുക്കാനുള്ള ഇതുണ്ടായിരുന്നു. അല്ല, കെന്നഡി രേഖാമൂലം പുതിയ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതി കൊടുത്തിട്ടുണ്ട് എന്നല്ലേ പറയുന്നത്? അങ്ങനെ അദ്ദേഹത്തിന്റെ കൈവശം രേഖാമൂലം അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കില്ലേ അഭികാമ്യം? അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇപ്പൊ ഒരു ഒരു കൺഫ്യൂഷൻ നിൽക്കുന്ന ഒരു ഒരു അവസ്ഥയുണ്ട്. കാരണം സീറോ മലബാർ സഭയുടെ സിനഡിന് വത്തിക്കാനിൽ നിന്ന് കിട്ടിയ അനുവാദ പ്രകാരം തന്നെയാണ് ഈ ഡേറ്റ് അടക്കം പ്രഖ്യാപിച്ച 28-ാം തീയതി ലോകം മുഴുവനും തീർത്ഥാടന കേന്ദ്രങ്ങളിലും ബസലിക്ക പള്ളികളിലും അടക്കം ഈ കുർബാന 28-ാം തീയതി ചൊല്ലിത്തുടങ്ങും എന്ന് അങ്ങനൊരു ഉത്തരവ് ഇറക്കി, അങ്ങനെ ഒരു കൽപ്പന പോലെ തന്നെ ഇറക്കിയതിന് അങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് വന്നതിന് തീർച്ചയായും വത്തിക്കാനിന്റെ അങ്ങനെയാണെങ്കിൽ മാർപ്പാപ്പയായിരിക്കാം ഒരുപക്ഷേ നിങ്ങൾ രണ്ടുപേരെയും രണ്ട് വിഭാഗക്കാരെയും ഒരുപക്ഷേ വഞ്ചിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നത്, അങ്ങനെ വേണ്ട കരുതാൻ? ഇല്ല, അത്തരം കരുതലുകളിൽ അടിസ്ഥാനമില്ല. കാരണം ഇപ്പോ ഈ വന്നിരിക്കുന്നത് വത്തിക്കാനിലെ ഒരു ഒരു ഒരുപാട് കമ്മീഷനുകളുണ്ട്. അതിൽ ഒരു കമ്മീഷന്റെ ഒരു തലവന്റെ കത്താണ് ഇപ്പൊ ഈ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടേണ്ടതുണ്ട്. കാരണം മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു, ഓൾറെഡി അത് പ്രസ്താവിച്ചു കഴിഞ്ഞു. ഈ ബിഷപ്പ് കരിയില് കൊണ്ടുവന്നിരിക്കുന്ന ഈ സാധനത്തിന്റെ സാധാരണഗതിയിൽ സഭാ തലവനെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ അറിയിപ്പ് കിട്ടേണ്ടതാണ്. എനിക്കിതുവരെ അറിയിപ്പ് കിട്ടിയിട്ടില്ല. ഈ സഭയുടെ തലവനെന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെ അറിയിക്കാതെ ഈ സഭയിൽ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുക സാധ്യമായ ഒരു കാര്യമല്ല. അപ്പൊ സഭയുടെ തലവൻ അറിയാതെ ഒരു കാര്യം നടക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സഭാ തലവൻ ഇങ്ങനെ പറയുമ്പോൾ അത് നടക്കില്ല എന്ന് അദ്ദേഹം മെത്ര അദ്ദേഹത്തിന്റെ വികാരിയായിട്ടിരിക്കുന്ന അദ്ദേഹം അത് പറയുമ്പോൾ കുറെ പേര് അവരുടെ അദ്ദേഹത്തിന്റെ കൂടെ പിന്തുണയ്ക്കാനും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ചാടിക്കേറി ഒരു നടപടി എടുക്കണം എന്ന് ഇങ്ങനെ എതിരായിട്ട് നിൽക്കുന്ന അല്ലെ വിമത വിഭാഗത്തിനെതിരെ മുഴുവൻ നടപടി എടുക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം ഒരു വലിയ വിഭാഗം വിശ്വാസികൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇവരുടെ കൂടെ അല്ല. ഒരു വലിയ വിഭാഗം പുരോഹിതർ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇവരുടെ കൂടെ അല്ല. എന്തെന്നാൽ മൗണ്ട് സെന്റ് തോമസിൽ ഈ കഴിഞ്ഞ ആഴ്ച ഏതാനും ദിവസം മുമ്പ് ഇവർ വലിയ ശക്തി പ്രകടനം നടത്തിയിരുന്നു. അന്ന് ഇവർക്ക് എത്രത്തോളം പുരോഹിതരുടെ പിന്തുണയുണ്ടെന്നും എത്രത്തോളം അൽമാരുടെ പിന്തുണയെന്നും ഒക്കെ നമുക്ക് മനസ്സിലായതാണ്. ഏതാനും ചില പുരോഹിതർ അവരെക്കെതിരെ നേരത്തെ തന്നെ നടപടിയെടുത്ത് അവരെ മറ്റൊരു ജീവിതത്തിലേക്ക് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ അവരെ സുഖമായി കുടുംബജീവിതം നയിച്ച് സന്തോഷമായി കഴിഞ്ഞേനെ. അതിനുള്ള ഇട കൊടുക്കാതെ ഈ നടപടി എടുക്കാതെ നീട്ടിക്കൊണ്ടു പോയതാണ് ഇവിടുത്തെ പ്രശ്നം. നമുക്കറിയാലോ ഒരു 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 കന്യാസ്ത്രീ പറഞ്ഞത് ഓർക്കുന്നില്ലേ, എനിക്ക് സഭാവസ്ത്രം അണിയുമ്പോഴത്തേക്ക് ചൊറിച്ചിലുണ്ടാകും, ചുടിദാറല്ലോ സുഖപ്രദം എന്ന് പറഞ്ഞ ആളെ നമുക്കറിയാം. ഈ പറയുന്ന പുരോഹിതരും അങ്ങനെ പറയുന്നതാണ്, ലോഹ ഇട്ടാൽ ചൊറിച്ചിലെടുക്കുന്ന ആൾക്കാരാ. അപ്പോ അവരെ അവരുടെ വഴിക്ക് വിടുകയായിരുന്നു ഉത്തമം. ആ അവർക്കെതിരെ ഏതാനും പേർക്കെതിരെ നടപടി എടുക്കേണ്ട സമയത്ത് എടുക്കാതെ ഇന്ന് ചെവിത്തോണ്ടി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കേണ്ട അവസ്ഥയിൽ എത്തിയെങ്കിൽ സിനഡ് നടപടി എടുക്കാതെ പോയതാണ്. ഇനിയും വൈകിയിട്ടില്ല. യെസ് യെസ്, എന്തായാലും റോയ് മാത്യു ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊക്കെ ആഭാസമല്ലേ ശ്രീ കെന്നഡി? പ്രത്യേകിച്ച് കൊറോണയുടെ വകഭേദങ്ങൾ വീണ്ടും മനുഷ്യകുലത്തെ ആക്രമിക്കാൻ ഇങ്ങനെ തക്കം പാർത്തിരിക്കുന്ന ഒരു വേളയിൽ എന്തിനാണ് കുർബാന, എന്തിനാണ് ഈ പ്രാർത്ഥനയെ ഒക്കെ ചൊല്ലി പരസ്പരം കലഹിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യവും പ്രസക്തമാണ്. ഷൈജു, താങ്കളുടെ വിശദീകരണം. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. പെട്ടെന്ന്. അതെ, ഒന്ന് എനിക്ക് പറയാനുള്ളത്, എന്താണ് ഈ ജനാഭിമുഖ കുർബാന? ഞാൻ നേരത്തെ പറഞ്ഞു വന്നു, പണ്ടുണ്ടായിരുന്ന കുറെ ആചാരങ്ങളെ, പഴയ കുറെ ദുരാചാരങ്ങളെ, കിഴക്കോട്ട് നോക്കി കുർബാന ചെല്ലണം, മാടിനെ അറുത്ത് ബലിയർപ്പിക്കണം, അത്തരത്തിലുള്ള ആചാരങ്ങളുടെ മുഴുവനും തച്ചുടച്ച് കളഞ്ഞതാണ്, പറിച്ചെടുത്ത് കളഞ്ഞതാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ. ആ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ് ലോകമെമ്പാടും കിഴക്കോട്ട് നോക്കി കുർബാന ചൊല്ലിയിരുന്നവരെല്ലാവരും പിന്നീട് ജനാഭിമുഖമായി തങ്ങളുടെ മധ്യത്തിലുള്ള ദൈവത്തെ നോക്കി കുർബാന ചൊല്ലി തുടങ്ങിയത്. കാരണം ക്രിസ്തുവിന്റെ ഒരു വചനമുണ്ട്, രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യ ഞാൻ ഉണ്ടായിരിക്കുമെന്നാണ്. അപ്പോ ഈ വചനങ്ങളെ കുറിച്ചെല്ലാം വളരെ വ്യക്തമായിട്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ലോകമെമ്പാടും എല്ലാ ക്രിസ്ത്യാനികളും ജനാഭിമുഖമായി കുർബാന ചൊല്ലാൻ തുടങ്ങി.
ഒരു പഴയ ദുരാചാരം, കിഴക്കോട്ട് നോക്കി മതിലിനെ നോക്കി അവിടെ നിന്നാണ് ദൈവം വരുന്നത് ഇങ്ങനെയാണെന്നുള്ള ഒരു ദുരാചാരത്തെ എടുത്ത് പള്ളകളഞ്ഞു. അന്ന് അന്ന് മുതലാണ് ഈ ലോകമെമ്പാടും വെർണാക്കുലർ ടെക്സ്റ്റുകൾ ഉണ്ടായത്. അതായത് ഓരോ നാട്ടിലെയും ദേശത്തിലെ ആ ദേശത്തിന്റെ ഭാഷയിൽ കുർബാനകൾ ഉണ്ടായത്. അതുവരെ ലോകമെമ്പാടും സുറിയാനി ഭാഷയിലാണ് കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. നമ്മളടക്കം ഈ കേരളത്തിലടക്കം എല്ലാവരും സുറിയാനി ഭാഷയിലാണ് കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് കുർബാനയുടെ ടെക്സ്റ്റ് മാറിയത്. 1962 ആദ്യമായി മലയാള കുർബാന ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടായ മലയാള കുർബാനയുടെ ടെക്സ്റ്റിന്റെ ആമുഖത്തിൽ, ടെക്സ്റ്റിന്റെ മുമ്പിൽ വളരെ കൃത്യമായിട്ട് അതിന്റെ നിർദ്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പൊതു നിർദ്ദേശങ്ങളിൽ വൈദികന്റെ പോസ്റ്റർ, വൈദികൻ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം, ജനങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാണ് നിൽക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു പൊതു നിർദ്ദേശം ഇല്ല. കാരണം വൈദികൻ, ആ വൈദികൻ ഓരോ നാട്ടിലും എങ്ങനെയൊക്കെയാണോ അതിനനുസരിച്ച് നിന്നോട്ടെ എന്നുള്ളതാണ് കത്തോലിക്ക സഭയുടെ രീതി. അവരുടെ ഒരു രീതി ശാസ്ത്രം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് അങ്ങനെ ഇല്ല. അപ്പോ അന്നു മുതൽ ഇങ്ങോട്ട് എല്ലാവരും സീറോ മലബാർ സഭയിലെ ഇവരിപ്പോൾ കൊട്ടിഘോഷിക്കുന്ന ചങ്ങനാശ്ശേരി അടക്കം, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പാല, സകലരും അടക്കം എല്ലാവരും ജനാഭിമുഖമായാണ് കുർബാന ചൊല്ലിയത്. അങ്ങനെ ജനാഭിമുഖ കുർബാന ചൊല്ലി എല്ലാവരും പിന്തുടരുവേ, കുറച്ച് പാരമ്പര്യവാദികൾ, പഴയ കാലത്തെ മാത്രം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പാരമ്പര്യവാദികൾ, കർദിനാൾ പക്ഷത്തുള്ള ചില കൽദായവാദികൾ, അവരുടെ മാത്രം താല്പര്യമായിരുന്നു പുറകോട്ട് തിരിഞ്ഞ് കുർബാന ചെല്ലണമെന്ന്. അങ്ങനെ അവര് പുറകോട്ട് തിരിഞ്ഞ്. എന്താണ് ഇവിടെ സഭയിലുണ്ടായ ഈ പുരോഗമനപരമായ ചിന്താഗതിയെ നിലനിർത്തണമോ, അതോ ഇതിവിടെ വെച്ച് തച്ചുടച്ച് വീണ്ടും പഴയ കാലത്തേക്ക് തിരിച്ചു പോകണമോ എന്നുള്ളതാണ്. ഇവർ ഏതെങ്കിലും കാലത്ത് ഹൈന്ദവ സമുദായത്തിൽ പെട്ടവരായിരുന്നെങ്കിൽ ക്ഷേത്രപ്രവേശന വിളംബരം മാറ്റണമെന്ന് ഇവർ ആവശ്യപ്പെട്ടേനെ. അത്രമാത്രം അല്ല ഷൈജു, ഒരുപക്ഷെ കോംപ്രമൈസിന്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ 50-50 എന്നാക്കിയത്. ശ്രീ അനിൽ നമ്പ്യാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് കോംപ്രമൈസ്? നിങ്ങൾ അനിൽ നമ്പ്യാർ ഇതിന്റെ കുർബാന ടെക്സ്റ്റ് എടുക്കുക, ആരാധന ക്രമം എടുക്കുക. ഞാൻ പറഞ്ഞു 62 ഒരു കുർബാന ക്രമം ഉണ്ടായി, കുർബാന ടെക്സ്റ്റ് ഉണ്ടായി. 68 ഈ കുർബാന ടെക്സ്റ്റ് പരിഷ്കരിച്ചു. പരിഷ്കരിച്ച കുർബാന ടെക്സ്റ്റിലും പൊതുനിർദ്ദേശങ്ങളിൽ വൈദികർ എങ്ങോട്ട് തിരിയണമെന്നില്ല. അതിനുശേഷം 86 ഈ കുർബാന ടെക്സ്റ്റ് വീണ്ടും പരിഷ്കരിച്ചു. ആ പരിഷ്കരിച്ച കുർബാന ടെക്സ്റ്റിലും പൊതുനിർദ്ദേശങ്ങളിൽ വൈദികന്റെ പോസ്റ്റർ ആരാധനയുടെ ഭാഗമല്ല, കുർബാനയുടെ ഭാഗമല്ല, ഏതെങ്കിലും പ്രത്യേക പ്രാർത്ഥന ചെല്ലുമ്പോൾ മാത്രം ജനങ്ങളെ നോക്കി ചെല്ലണം അല്ലെങ്കിൽ ഇങ്ങനെ ചെല്ലണം എന്ന് പറയും, അല്ലാതെ പൊതു നിർദ്ദേശങ്ങളിൽ അങ്ങനെ ഒരു ഭാഗമല്ല. ഇനി ഇവർ 1999 കാര്യം പറയുന്നുണ്ട്. ഈ 99 50-50 ഫോർമുല ഇവർ ഉണ്ടാക്കിയെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് 99 ഒരു കുർബാന ടെക്സ്റ്റ് ഉണ്ടാവാതിരുന്നത്? അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു കുർബാന ടെക്സ്റ്റേ ഇല്ല. ഇപ്പോഴും എല്ലാവരും പിന്തുടരുന്നത് 1986 കുർബാന ടെക്സ്റ്റാണ്. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഇവിടെ മാത്രമല്ല, ലോകത്താദ്യമായിട്ടാണ് ഏതെങ്കിലും ഒരു സഭയിൽ കുർബാന ചൊല്ലുമ്പോൾ വൈദികൻ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം, ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണമെന്ന് ഒരു കുർബാന ടെക്സ്റ്റിൽ പൊതു നിർദ്ദേശമായി ഉൾപ്പെടുത്തുന്നത് സീറോ മലബാർ സഭയിൽ 2021 ടെക്സ്റ്റിലാണ്. ലത്തീൻ സഭയിലെ ലാറ്റിൻ മിസാൽ എടുത്ത് നോക്കൂ, അതിനകത്ത് വൈദികൻ അങ്ങോട്ട് തിരിഞ്ഞേക്കണമെന്ന് പറയുന്നില്ല. മലങ്കര സഭയിലെ കുർബാന ടെക്സ്റ്റ് എടുത്ത് നോക്കൂ, അതിനകത്ത് അങ്ങനെ പറയുന്നില്ല. ലോകത്തൊരിടത്തുമില്ല. ഇതാദ്യമായി സീറോ മലബാർ സഭയിൽ ഈ 2021 ഇറക്കിയ. അല്ല, ഈ കെന്നഡി അവകാശപ്പെടുന്നതുപോലെ വത്തിക്കാന്റെ അംഗീകാരമുണ്ടോ ഈ ഏകീകൃത കുർബാനയ്ക്ക്? കേട്ടില്ല അനിൽ നമ്പ്യാർ. അല്ല, കെന്നഡി അവകാശപ്പെടുന്നത് പോലെ വത്തിക്കാന്റെ അംഗീകാരത്തോടെ തന്നെയാണോ ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ പോകുന്നത്? ഇതിനകത്തുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? ഈ കെന്നഡി അവകാശപ്പെടുന്നത് വത്തിക്കാന്റെ അവകാശം, വത്തിക്കാന്റെ അവകാശം അങ്ങനെയല്ല. ഇതൊരു സൂയൂരിസ് ചർച്ചാണ്, ഇതൊരു ഇൻഡിപെൻഡന്റ് ചർച്ചാണ്. ഈ ചർച്ചിനകത്ത് എന്ത് നടപ്പാക്കണം, എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് സിനഡാണ്. സിനഡ് ഒരു കാര്യം തീരുമാനിച്ചിട്ട് ഈ സിനഡ് ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് വത്തിക്കാൻ എഴുതുകയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. കെന്നഡി കൈയടിക്കുന്നു, അനുവാദം തരണം, ഇത്രയേ ഉള്ളൂ. അപ്പൊ വത്തിക്കാൻ പറയുകയാണ് നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നടപ്പായിക്കും, അവിടെ വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ നടപ്പായിക്കും. ഇതാണ് വത്തിക്കാൻ പറയുന്നത്. അല്ലാതെ വത്തിക്കാൻ പറഞ്ഞിട്ടാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അല്ല, അപ്പൊ ഷൈജു സിനഡിന്റെ തീരുമാനം ഇതാണല്ലോ, അത് അംഗീകരിക്കല്ലേ വേണ്ടത്? അല്ല, അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എങ്ങനെയാണ് സിനഡ് എന്ന് പറഞ്ഞാൽ ഒരു ഭരണക്രമമാണ്. നിങ്ങൾ ശ്രീ അനിൽ നമ്പ്യാറിനറിയാം, എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഒരു ഭരണക്രമം ഉണ്ടാകും. എവിടെയാണ് ഭരണക്രമം ഉണ്ടാകുന്നത്? ആ ഭരണക്രമം, ഇപ്പൊ കേരളത്തിൽ ഒരു മന്ത്രിസഭയുണ്ട്,
ആ മന്ത്രിസഭയാണ് കേരളത്തിലെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അത് തീരുമാനിക്കുന്ന സമയത്ത് ആ മന്ത്രിസഭയ്ക്ക് തീരുമാനിക്കാൻ ചില ചട്ടങ്ങളുണ്ട്. എന്തെല്ലാം തീരുമാനിക്കാം, എന്തെല്ലാം തീരുമാനിക്കാൻ പാടില്ല, എങ്ങനെയൊക്കെ തീരുമാനിക്കാം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി എഴുതി ചേർത്ത ചില ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കണം. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? സിനഡ് തീരുമാനിച്ചു, സിനഡ് തീരുമാനിച്ചു എന്നിവർ പറയുന്ന സമയത്ത് ഈ സിനഡ് എടുത്ത ഈ തീരുമാനം കത്തോലിക്ക സഭയുടെ ആരാധനാക്രമം സംബന്ധിച്ച ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. ആ ഭരണഘടനയിൽ അതിനെ സാക്രോസാങ്ക്ടം കൺസീലിയം എന്നാണ് പറയുന്നത്. ആ ഭരണഘടനയുടെ 37-ാം ഖണ്ഡികയിൽ പറയുന്നത് ആരാധനാക്രമത്തിൽ പോലും ലിറ്റർജിയിൽ പോലും ഐക്യരൂപം ഏക ശരീര ഭാഷ അടിച്ചേൽപ്പിക്കുക എന്നത് സഭയുടെ രീതിയല്ല. ഓരോ സ്ഥലത്തെയും ഓരോ പ്രദേശത്തെയും പ്രത്യേകതകൾ ഉൾക്കൊണ്ട് വേണം ആരാധനാക്രമം നടപ്പിലാക്കാൻ. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കൂ, ഈ ഇന്ത്യയിൽ ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വിശുദ്ധ കുർബാന ലത്തീൻ കുർബാനയാണ്. ആ കുർബാനയ്ക്ക് നമ്മൾ ഇവിടെ കാണുന്ന ലത്തീൻ കുർബാനയായിട്ട് ഒരു ബന്ധവുമില്ല. അവരുടെ ശരീരഭാഷകൾ വേറെയാണ്. നിങ്ങൾ കുറച്ചുകൂടി മാറി ആഫ്രിക്കയിൽ പോയാൽ കുർബാനയ്ക്കിടയ്ക്ക് അവർ നൃത്തം ചെയ്യും, വൈദികനടക്കം നൃത്തം ചെയ്യും. മറ്റു സ്ഥലങ്ങളിൽ പോയ മറ്റു ചില സ്ഥലങ്ങളിൽ വളരെ താളാത്മകമായ കുർബാനകളാണ്. എന്തുകൊണ്ടാണ് ഇതെല്ലാം അംഗീകരിച്ചിരിക്കുന്നത്? അതാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. ഐക്യരൂപം അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് സഭയുടെ രീതിയല്ല എന്ന് ഭരണഘടന പറയുന്നു. അപ്പൊ സിനഡ് തീരുമാനമെടുത്തു എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. മറ്റൊന്ന്, കാനൺ നിയമങ്ങളുടെ ലംഘനമാണ് സിനഡിന്റെ തീരുമാനം. എന്താണ് കാനൺ നിയമം പറയുന്നത്? കാനൺ നിയമം പറയുന്നത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു കസ്റ്റം, ഒരു ആചാരം നിലവിലുണ്ടെങ്കിൽ ആ ആചാരം 30 വർഷം കണ്ടിന്യൂസ് ആയി പാലിക്കപ്പെടുകയാണെങ്കിൽ, 30 വർഷത്തെ കാര്യം പറയുന്നുള്ളൂ, 30 വർഷം കണ്ടിന്യൂസ് ആയി പാലിക്കപ്പെടുകയാണ്. കാനൺ 1507 നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ എടുത്ത് വായിച്ചു നോക്കുള്ളൂ. 30 വർഷം കണ്ടിന്യൂസ് ആയി പാലിക്കപ്പെടുകയാണെങ്കിൽ ആ ആചാരത്തിന് അതിനാൽ തന്നെ നിയമ പ്രാബല്യമുണ്ടെന്നാണ് പറയുന്നത്. കാനൺ 1508 പറയുന്നത് കസ്റ്റം ഈസ് ദ ബെസ്റ്റ് ഇന്റർപ്രറ്റർ ഓഫ് ലോ എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇത് നിയമപരമായി നിലനിൽക്കുന്നതല്ല. മറ്റൊന്ന്, ഇത്തരത്തിലൊരു നിയമം പാസ്സാക്കണം, സിനഡ് ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കണം എന്ന് വിചാരിച്ചു. ഒരു നിയമം സിനഡ് പാസ്സാക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് കാനൺ നിയമത്തിന്റെ 924 കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഇവർ പാലിച്ചിട്ടില്ല. കാനൺ നിയമത്തിൽ കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഫോർ എനി കൊളേജിയൽ ആക്ട്സ്, ഏതെങ്കിലും തരത്തിലുള്ള സംഘാതമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഒരു സിനഡിന് എടുക്കണമെങ്കിൽ അത് ഓരോരുത്തരെയും ബാധിക്കുന്നതാണെങ്കിൽ തീരുമാനം ഏകകണ്ഠമായിരിക്കണമെന്നാണ്. തീരുമാനം ഏകകണ്ഠമായി, അപ്പൊ ഇത് ഏകകണ്ഠമായിരുന്നില്ല. വീണ്ടും ഷൈജു പോയി. ശ്രീ കെന്നഡി, പെട്ടെന്ന് മറുപടി പറയാം, താങ്കൾക്ക് പോകേണ്ടതുണ്ട് എന്ന് എനിക്കറിയാം. ഷൈജു അവിടെ ഈ ഷൈജു ഈ കുർബാന ക്രമത്തിന്റെ അങ്ങോട്ട് തിരിഞ്ഞതും ഇങ്ങോട്ട് തിരിഞ്ഞതും ഒന്നും ഈ സഭയില് ഞാൻ കേട്ടുകേടുവില്ല എന്നൊക്കെ പറയുമ്പോ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ വിമതർക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നുവെന്ന ആരോപണം ഉണ്ട്. ആരോപണമാണ്, ഞാൻ ഉന്നയിക്കുന്നതല്ല, ഞാൻ കേട്ടതാണ്. ഒരു വികാരി ജനറൽ, ഞാൻ പേരങ്ങ് പറഞ്ഞേക്കാം, ഐനിയാടൻ, ഫാദർ ഐനിയാടൻ, ഐനിയാടനോട് ചോദിച്ചാൽ മതി, ഷൈജുവിനോട് പറഞ്ഞു തരും എങ്ങനെ കുർബാന ചൊല്ലണമെന്ന്. വടവാതിൽ സെമിനാറിയിൽ റെക്ടറായിട്ടിരുന്ന് 20 കൊല്ലം, ഒന്നും രണ്ടുമല്ല, 20 കൊല്ലം അൾത്താര അഭിമുഖ കുർബാന ചൊല്ലിയ നിങ്ങളുടെ വികാരി ജനറൽ നിങ്ങളെ പഠിപ്പിച്ചു തരും. ഷൈജു, സംശയമുണ്ടെ ചോദിച്ചാൽ മതി, ഞാൻ ഇറങ്ങിക്കോട്ടെ സമയമില്ലാത്തതുകൊണ്ട്.